ഹായ് എവ്രി വൺ, എൻ്റെ പേര് അർച്ചന റെജി. ഞാൻ കാനഡയിലെ ടൊറന്റോയിൽ നിന്നാണ്. താങ്ക്സ് ഫോർ സ്റ്റോപ്പിംഗ് ബൈ ആൻഡ് വാച്ചിങ് മൈ വീഡിയോ. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് പുതുവത്സര ആശംസകൾ. ഐ നോ ഇറ്റ്സ് എ ലിറ്റിൽ ബിറ്റ് ലേറ്റ് ടു വിഷ് ഓൾ ദീസ് തിങ്സ്, ബട്ട് ഐ ഹോപ്പ് എവരി എല്ലാവരുടെയും ക്രിസ്തുമസ് എല്ലാം നല്ല അടിപൊളിയാണെന്ന് വിശ്വസിക്കുന്നു. ഈ ഹോൾ ഇയർ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ചാൽ, നമുക്ക് എല്ലാവർക്കും അറിയാം, ക്യൂൻ ഓഫ് അറേബ്യൻ സീ, കൊച്ചിയിൽ, ക്യൂൻ ഓഫ് അറേബ്യൻ സീ എന്നറിയപ്പെടുന്ന കൊച്ചിയിലെ ഒരു ബ്രോഡ്വേ എന്ന സ്ഥലമുണ്ട്. ലൈക്ക് എല്ലാ ഹോൾസെയിൽ സ്റ്റോഴ്സാണ് അവിടെ ഉള്ളത്. സെയിം തിങ് നമ്മുടെ കാനഡയിലും ഉണ്ട്. ഒരു അപ്പോൾ കാനഡയിലെ ഒരു എറണാകുളം ബ്രോഡ്വേ നമുക്ക് ഇന്ന് വിസിറ്റ് ചെയ്യാൻ പോയാലോ. എൻ്റെ കസിനാണ് എന്നെ കൊണ്ടുപോകുന്നത്. പുള്ളിക്കാരൻ്റെ പേര് വിൻസ് ജോസഫ് എന്നാണ്. പുള്ളിക്കാരനാണ് ഈ വീഡിയോ ലീഡ് ചെയ്യുന്നത്. ആക്ച്വലി ഇന്നത്തെ ഹീറോ പുള്ളിക്കാരനായിരിക്കും. സോ എല്ലാവർക്കും കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒബ്വിയസ്ലി ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. പുള്ളിക്കാരന് അതൊരു വലിയ അപ്രിസിയേഷൻ ആകും. പിന്നെ ആണെങ്കിൽ താങ്ക് യു ഈച്ച് ആൻഡ് എവറി വൺ ഹു സബ്സ്ക്രൈബ്. 112 സബ്സ്ക്രൈബേഴ്സായി. ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഞാനൊരു 50 പേരെയാണ് പ്രതീക്ഷിച്ചത്. അതും എന്റെ ഫാമിലി പകുതി പേർക്കും അറിഞ്ഞൂടെ എങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന്. ഒരു ചമന്ന ബട്ടൺ ഉണ്ടല്ലോ, ആ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് സബ്സ്ക്രിപ്ഷൻ ആവുള്ളൂ. സോ ട്രൈ ചെയ്യുക അതൊന്ന് ക്ലിക്ക് ചെയ്യാനായിട്ട്, ആർക്കെങ്കിലും തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ നെക്സ്റ്റ് വീഡിയോസ് ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ. കാരണം എന്നാൽ മാത്രമാണ് യൂട്യൂബ് തന്നെ അത് സമയക്കുള്ളൂ, ഓക്കെ ഷീസ് എ വ്ളോഗർ എന്ന് തന്നെ പറയുള്ളൂ. അതുകൊണ്ടാണ്. സോ ഹോപ്പ്ഫുള്ളി എനിക്ക് നല്ല വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റുന്ന ഭാവിയിൽ പറ്റും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ ട്രൈ ചെയ്യാം എൻ്റെ ക്യാമറ വർക്ക്, എഡിറ്റിംഗ് ഒക്കെ ഒന്ന് ഇമ്പ്രൂവ് ായിട്ട്. താങ്ക്സ് ഫോർ ദ ഓൾ ദ പേഷ്യൻസ്. ആൻഡ് സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും തരാൻ മറക്കരുത്. താങ്ക്സ് വൺസ് അഗെയിൻ ഫോർ എവരി മണി. സോ ലെറ്റ്സ് ഗോ ആൻഡ് സീ യു. നമ്മൾ പോകാൻ പോകുന്ന സ്ഥലത്തിൻ്റെ പേര് കോസ്കോ എന്നാണ്. ആ സ്റ്റോറിൻ്റെ പേരാണ് കോസ്കോ. ലെറ്റ്സ് ഗോ ടു ദേർ. ബൈ. കോസ്കോയിലാണ് എൻ്റെ കസിൻസിൻ്റെ കൂടെ. ആൻഡ് എവ്ലിൻ, എവ്ലിൻ ആൻഡ് എ ലിറ്റിൽ ഗായ്. ഹായ് ചേട്ടാ. സോ വാട്ട് ഈസ് കോസ്കോ? കോസ്കോ ഒരു ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ ആണ്. ഇവിടെ എല്ലാ സാധനങ്ങളും കിട്ടും, എല്ലാം ബൾക്കായിട്ട് കിട്ടുന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. വില നല്ല വ്യത്യാസമുണ്ട്, ഉള്ള സാധനങ്ങൾ നല്ല ക്വാളിറ്റി ബൾക്കാണ്. അപ്പം ആവശ്യത്തിന് മേടിക്കാൻ പറ്റുള്ള അധികമാവും എന്നതാണ് പ്രശ്നം. നല്ലതാണ്. ഒരു ഫാമിലിയിലേക്ക് എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും? എല്ലാം എല്ലാം ഒരുമാതിരി. ഞങ്ങള് ആഴ്ചയിൽ എല്ലാ ഒരു ടൈമിൽ ഇവിടെ ഷോപ്പ് ചെയ്യും. അപ്പോൾ ലാഭമാണെന്നാണ് പറയുന്നത്? പട്ടിക്കും പൂച്ചയ്ക്കും ആവശ്യമുള്ള സാധനങ്ങൾ കിട്ടുന്ന സ്ഥലമാണ്. ഒരു സെക്ഷൻ ആണ് പട്ടി അല്ലെങ്കിൽ പൂച്ച. മാക്സ് എടുക്കാൻ പോണേ? മാക്സ് എന്ന് പറഞ്ഞ ഒരു ഡോഗ് ആണ്. മാക്സിന് ഈ ഒരു ട്രീറ്റ് എടുക്കാം. പക്ഷെ ഇതിന്റെ എന്ന് വെച്ചാൽ അതൊരു ചെറിയൊരു പപ്പിയാണ്, അതിന് ഇത് മൊത്തം തിന്നു തീർക്കാനുള്ള ഇതില്ല. അത് കുറച്ച് ഇതാണ്. അപ്പൊ ഞാൻ എന്റെ എക്സ്പയറി ഡേറ്റ് നോക്കിയിട്ടാണ് അത് എടുക്കുക. കാരണം ഇത് പൂച്ചയുള്ള ആൾക്കാർ വീട്ടിൽ കൊണ്ടുവന്ന അവരുടെ ഫുഡാണ്. അത് പൂച്ചയ്ക്ക് അതൊരു 3-4 മാസത്തോളം
അത് നിൽക്കും. പൂച്ചയുള്ളവർ അവരുടെ സാധാരണ കടയിൽ പോയി മേടിക്കുകയാണെങ്കിൽ ഇതിനൊരു $50 ആണെങ്കിൽ ഇവിടെ ഇതിനൊരു $27 ഉണ്ടാവുള്ളൂ. ഇവരുടെ സ്ട്രോബെറി ചീസ് കേക്ക് ഭയങ്കര ഫേമസ് ആണ്. നമ്മൾ പാർട്ടിയൊക്കെ ഉണ്ടാകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റിയ സൈസാണ്. അത് വീട്ടിലേക്ക് അത് കൂടുതലായിരിക്കും, പക്ഷേ പാർട്ടിയൊക്കെ ഉണ്ടാകുമ്പോൾ നല്ലൊരു ക്വാണ്ടിറ്റി ആണ്. പ്രൈസ് വെച്ച് നോക്കുമ്പോൾ പുറത്തൊരു $35 എങ്കിലും കൊടുക്കേണ്ട സാധനം, നമുക്കൊരു $17 ഉണ്ട്. മേടിക്കണം, അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ മൂന്നെണ്ണം കിട്ടണം, ഒരെണ്ണമായിട്ട് മേടിക്കാൻ പറ്റില്ല, മൂന്നെണ്ണം മേടിക്കണം. മേടിക്കുന്ന സമയത്ത് മൂന്നെണ്ണത്തിൻ്റെ പാക്കായിട്ട് കിട്ടും. ഹോൾസെയിലാണ് എല്ലാം എല്ലാ കാര്യം. അപ്പം 3 pack ഒക്കെ ആയിട്ടാണ് വരിക. അപ്പം അത് മേടിക്കണം, സിംഗിൾ ആയിട്ട് കിട്ടില്ല. സാമ്പിളുകൾ നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പം സാമ്പിളുകൾ വെച്ചിട്ടുണ്ടാവും, നമ്മളത് കഴിക്കാനുണ്ട്. അപ്പം നമുക്ക് ആവശ്യം എനിക്ക് ഇഷ്ടപ്പെട്ടത് കഴിക്കാം. നമ്മളിപ്പോൾ എടുക്കാൻ പോകുന്നത് യോഗേർട്ടാണ്. യോഗേർട്ട് എന്ന് പറഞ്ഞാൽ തൈര്, മൂന്നെണ്ണത്തിൻ്റെ പാക്കാണിത്. കോസ്കോയിൽ മെമ്പർഷിപ്പ് വേണം. നമ്മൾ മെമ്പർഷിപ്പ് ഇത് മാത്രമേ കോസ്കോ മെമ്പേഴ്സിന് മാത്രമേ നമ്മൾ അടുത്ത് കയറ്റുള്ളൂ. അപ്പോൾ കോസ്കോയിൽ കയറണമെങ്കിൽ നമ്മൾ കാർഡ് പ്രൊവൈഡ് ചെയ്താൽ അവർ നമ്മൾ ഉള്ളിലേക്ക് വിടും.